ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യു എക്സ് യു ഐ മെനു. യു ഐ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ സൂപ്പർവായിട്ടുള്ള കുറേ 3D അസറ്റുകൾ പർച്ചേസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്ന വളരെ മനോഹരമായ കുറച്ച് സൂപ്പർ വെബ്സൈറ്റുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, യു ഐ ഡിസൈനിങ് ട്രെൻഡിലെ ലേറ്റസ്റ്റ് ട്രെൻഡുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3D എലമെൻറ്റ്സുകളുടെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ പല തരത്തിലുള്ള 3D എലമെൻറ്റുകൾ പല രീതിയിൽ നമുക്ക് ഡിസൈനുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, അത് വെബ്സൈറ്റ് ആയാലും മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ തന്നെ. അപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3D സ്റ്റൈലുകൾ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുകയും ഒരുപാട് ഇങ്ങനെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ഒരു 3D കൈൻഡ് ഓഫ് ഡിസൈൻസുകൾ അല്ലെങ്കിൽ 3D എലമെൻറ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിങ് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വെബ്സൈറ്റുകളും 1 by 1 ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് iconite.com എന്ന് പറയുന്ന ഈ ഒരു വെബ് പോർട്ടലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം അതിമനോഹരമായിട്ടുള്ള കുറേ ഹാൻഡ് സ്റ്റൈലുകൾ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകളിൽ പെടുന്ന ഒരെണ്ണമാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാൻഡുകളുടെ സ്റ്റൈല് ഉണ്ടാക്കുക എന്നുള്ളത്. അതിൽ ഈ കാണുന്നത് പോലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ഐക്കൺസുകൾ, അത് 3D ഐക്കൺസുകൾ, 3D എലമെൻറ്റ്സുകൾ ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു വെബ് പോർട്ടലാണ് iconite.com എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫൺ ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കളക്ഷൻ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലാസി എന്ന് പറഞ്ഞിട്ട് ഒരു ടാബിനകത്ത് മറ്റു കുറേ സ്റ്റൈലുകളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള കുറേ ഐക്കൺസുകൾ, 3D ഐക്കൺസുകൾ നമുക്ക് വേണ്ടി അവർ തരുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കളേഴ്സുകൾ ഇങ്ങനെ മാറ്റി നോക്കാൻ പറ്റും. ആ കൈയുടെ ഒക്കെ കളേഴ്സുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് മാറുന്നത് കാണാം. ഇവിടെ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു നല്ലൊരു 3D സ്റ്റൈൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടാബിലോട്ട് പോകും. അതൊരു ഡ്രോപ്പ് ബോക്സിൻ്റെ ഒരു ലിങ്ക് ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഐക്കൺസുകളുടെ PNG ഫോമാറ്റ് ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിസൈനേഴ്സ് നിർബന്ധമായിട്ട് കാണേണ്ടതും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതുമായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള 3D എലമെൻറ്റ്സുകളുടെ നല്ല ഒരു വെബ് പോർട്ടലാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് onathis.1 എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ 3D ക്യാരക്ടറുകളുടെ നല്ല നീണ്ട നല്ല സൂപ്പർവായിട്ടുള്ള ഒരു ട്രെൻഡി കളക്ഷൻ വെബ്സൈറ്റാണിത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ക്ലാസി ആയിട്ടുള്ള രീതിയിൽ, വളരെ ട്രെൻഡി ആയിട്ടുള്ള രീതിയിലുള്ള ഹ്യൂമൻ സ്റ്റൈലുകൾ 3D ഉണ്ടാക്കിയിരിക്കുന്നു. അതും പല പല രീതിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ ഈ ഡിസൈൻസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായ രീതിയിൽ നിങ്ങളുടെ ഡിസൈൻസുകളിൽ പല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല സ്റ്റൈലിലും പല പർപ്പസിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ നിങ്ങളുടെ ഡിസൈനിൽ, എസ്പെഷ്യലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI ഡിസൈനിങ്ങിൽ ഉപയോഗിക്കേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിൽ ഇതുപോലുള്ള നല്ല കളക്ഷൻസുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കാണുന്ന ഈ ഒരു സ്റ്റൈലിംഗ്, ഈ ഒരു 3D സ്റ്റൈലിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവതാർ ക്രിയേഷൻ, അവതാർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ സ്റ്റൈലിംഗ്, ആ ഒരു സ്റ്റൈലിങ്ങിലൊക്കെ ഒരുപാടായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഡമ്മി ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലൊക്കെ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈലിംഗ്, ഇത്തരത്തിലുള്ള ക്യാരക്ടറുകളെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഡിസൈൻസുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇടുന്ന വർക്കുകൾക്കും ഈ കാണുന്നത് പോലെയൊക്കെയുള്ള ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഫീൽ ചെയ്യും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്റ്റൈല് നമുക്ക് വളരെയേറെ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല ഒരു സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ഹ്യൂമൻ ക്യാരക്ടറുകളുടെ 3D ക്യാരക്ടറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. എല്ലാം നല്ല ട്രെൻഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിർബന്ധമായിട്ട് ഡിസൈനേഴ്സ്, UI ഡിസൈനേഴ്സ് നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് bimor.graphics എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D ഹാൻഡിനകത്ത് നമ്മുടെ ഈ മൊബൈലിൻ്റെയൊക്കെ മോക്കപ്സുകൾ, 3D ഹാൻഡ് വെച്ചിട്ട് മോക്കപ്സിനെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റൈലുകൾ. നേരത്തെയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഫോൺ വെക്കുന്ന ഒരു മോക്കപ്പ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റിൻ്റെയൊക്കെ ഡിസൈൻ ഇടുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി കുറച്ചുകൂടെ 3D കൈൻഡിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഇതുപോലുള്ള 3D ഹാൻഡുകളും 3D കൈൻഡ് ഓഫ് മൊബൈലിൻ്റെയൊക്കെ മോക്കപ്സാണ് ഇപ്പോൾ കുറേ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അത്തരത്തിലുള്ള ഡിസൈൻ മോക്കപ്സ് ഉണ്ടാക്കാൻ നല്ല ഒരു ഒരു റെഫറൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഹാൻഡുകളുടെ കുറേ കളക്ഷൻ അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഒരു സൂപ്പർ വെബ്സൈറ്റ് ഉണ്ട്, shapefirst.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇവിടെ വന്നിരുന്നാലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഒരു ഹാൻഡ് സ്റ്റൈലിങ്ങിൻ്റെ 3D ഐക്കൺസുകൾ ലഭിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ പ്രോജക്റ്റുകൾക്ക് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ്. അതുപോലെ തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള മറ്റുള്ള കുറേ 3D എലമെൻറ്റ്സുകളും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്ന നല്ല ഒരു വെബ്സൈറ്റാണ് shapefirst.com എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് മറ്റൊരു വെബ് പോർട്ടൽ പരിചയപ്പെടാം,
ബിഹാൻസിൽ ഒരു പേജാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 3D ആയിട്ടുള്ള നല്ല സൂപ്പർ ട്രെൻഡി ആയിട്ടുള്ള കുറേ ഐക്കൺസുകളുടെ കളക്ഷനാണ്. അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഡോക്ടേഴ്സിൻ്റെയും കോവിഡ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയുള്ള കുറേ നല്ല ഐക്കൺസുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ഐക്കൺ സെറ്റുകളാണ് ഇതൊക്കെ തന്നെ. ഇപ്പോഴത്തെ ഡിസൈൻസുകൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസുകളൊക്കെ നിങ്ങൾ ക്യാമ്പയിൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള 3D ഐക്കൺസുകൾ നിങ്ങൾക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഇത് നിങ്ങൾക്ക് താഴെ വന്നിട്ട് ഡൗൺലോഡ് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലോട് കൂടി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അമൃത്പാൽ ഡിസൈൻ .com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ ഇൻറ്റീരിയർ ലെവലിൽ ഒരു റൂമിനെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ 3D കൈൻഡ് ഓഫ് സ്റ്റൈലിങ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 3D ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു 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 ടോപ്പ് വ്യൂ പെർസ്പെക്റ്റീവിലുള്ള കുറേ 3D ഐക്കൺസുകൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ഡിസൈൻ സ്റ്റൈലിങ്ങിൽ നമുക്ക് വളരെ ഇൻറ്റീരിയർ കൈൻഡ് ഓഫ് സ്റ്റൈലുള്ള ഡിസൈൻസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐക്കോണിക് സ്റ്റൈലാണ്. പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ ചില പ്രോജക്ട്സുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻസുകളൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിങ്ങുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള കുറച്ച് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ഐക്കൺ സെറ്റുകൾ ഡിസൈനേഴ്സിന് നിർബന്ധമായിട്ടും കാണാൻ തരത്തിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് നല്ലൊരു ബെസ്റ്റ് റെഫറൻസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് iconshop.com. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സൂപ്പറായിട്ടുള്ള ഐസോമെട്രിക് വ്യൂവിലുള്ള, ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ കാണുന്ന കണക്ക് ഒരു പ്രത്യേക ആംഗിളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് സൈസ് വലുതാക്കി കാണാൻ പറ്റും. ഒരു ഇമേജിനെ നമ്മൾ ഒരു പ്രത്യേക ഐസോമെട്രിക് ഷേപ്പിൽ ഇങ്ങനെ ചരിച്ച് 3D കൈൻഡിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിങ്ങാണ് ഐസോമെട്രിക് എന്ന് പറയുന്നത്. നമ്മുടെ 2020 ഡിസൈൻ ട്രെൻഡുകളിൽ 3D പോലെ തന്നെ ഏറ്റവും വളരെ വേറെ ഒരു ശോഭിച്ചു നിന്നിരുന്ന ഒരു ഡിസൈൻ ട്രെൻഡായിരുന്നു ഐസോമെട്രിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഐസോമെട്രിക് സ്റ്റൈലുകൾ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിലും ഒരുപാട് ആപ്ലിക്കേഷനുകളിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഐസോമെട്രിക് സ്റ്റൈലുള്ള ഈ ഐക്കൺ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈനിങ്ങിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഐക്കൺസുകളാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഐസോമെട്രിക് ഐക്കൺസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റാണ് artify.co എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 3D ലെറ്ററിങ് ആൽഫബറ്റിൻ്റെ ഒരു കളക്ഷൻ, വളരെ 3D ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 3D ടെക്സ്റ്റുകളുടെ ഒരു സ്റ്റൈൽ. നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്ത് കാണുന്നത് പോലെ തന്നെ പല പല സ്റ്റൈലിലുള്ള 3D ടെക്സ്റ്റുകൾ. ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമുക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില ഡിസൈൻസുകളെ വളരെ ശോഭിച്ചതാക്കി മാറ്റാൻ വേണ്ടി, വളരെ വൈബ്രൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന രീതിയിലുള്ള 3D ടെക്സ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, 3D സ്റ്റൈൽസുകൾ. ഇത് 3D ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിസൈനേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള റെഫറൻസുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടും, നല്ലൊരു പ്രചോദനമായിട്ട് നമുക്ക് പുതിയ പുതിയ സ്റ്റൈലുകൾ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിർബന്ധമായിട്ടും ഗ്രാഫിക് ഡിസൈനേഴ്സ് UI ഡിസൈനേഴ്സ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം, അത് നല്ലപോലെ ഒബ്സർവ് ചെയ്തിരിക്കണം. ഈ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന കുറച്ച് ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കുറച്ച് ടെക്സ്റ്റുകളും പേ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഒരു ടെക്സ്റ്റ് സ്റ്റൈലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിവേസ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡിസൈനേഴ്സ് നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലേറ്റസ്റ്റ് കൈൻഡ് ഓഫ് 3D ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3D ടെക്സ്റ്റും നിങ്ങൾക്ക് ഡിസൈനേഴ്സിന് വളരെയേറെ ഹെൽപ്പാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള 3D കൈൻഡ് ഓഫ് ടെക്സ്റ്റിംഗ് ഒക്കെ തന്നെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഡിസൈൻസുകൾക്ക് കൂടുതൽ വളരെ ലൈവ് ആക്കാനും വളരെ ബ്രൈറ്റാക്കി മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കണ്ട എല്ലാ വെബ്സൈറ്റുകളും തന്നെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഈ വെബ്സൈറ്റുകളിൽ വന്ന് ഇത് ഒബ്സർവ് ചെയ്യാനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ബുക്ക് മാർക്കും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.